നവീകരിച്ച റോഡിൽ കുഴികൾ രൂപപ്പെടുന്നത് തുടർക്കഥയായതോടെ കുഴികൾ അടയ്ക്കാൻ വന്ന കരാർ കമ്പനി ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞു. 1 കിലോമീറ്ററിന് 1 കോടി രൂപ മുടക്കി നവീകരിച്ച അഗസ്ത്യൻമുഴി കുന്നമംഗലം റോഡിലെ മുക്കം അഗസ്ത്യൻമുഴിയിൽ രൂപപ്പെട്ട കുഴി താൽക്കാലികമായി അടയ്ക്കാൻ വന്ന കരാർ കമ്പനിയുടെ ജീവനക്കാരെയാണ് അശാസ്ത്രീയമായി കുഴി അടയ്ക്കാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ തടഞ്ഞത്. കോടികൾ മുടക്കി നവീകരിച്ച റോഡ് തകർന്നത് തുടർക്കഥയായതോടെയാണ് കുഴിയടയ്ക്കാനെത്തിയ കരാർ കമ്പനി ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞത്. മുക്കം കോഴിക്കോട് റോഡിൽ അഗസ്ത്യൻമുഴി മുതൽ കുന്നമംഗലം വരെയുള്ള റോഡാണ് പലയിടങ്ങളിലായി തകർന്നു തുടങ്ങിയത്. കിലോമീറ്ററിന് 1 കോടി രൂപ ചിലവഴിച്ച് അഗസ്ത്യൻമുഴി മുതൽ കുന്നമംഗലം വരെയുള്ള 14 കിലോമീറ്റർ ദൂരം 4 വർഷം മുമ്പാണ് നവീകരിച്ചത്. പ്രവൃത്തി പൂർത്തീകരിച്ച് മാസങ്ങൾക്കകം തന്നെ വിവിധ സ്ഥലങ്ങളിൽ റോഡ് പൊളിയാനും ആരംഭിച്ചിരുന്നു. ഇതോടെയാണ് റോഡിൽ രൂപപ്പെട്ട കുഴികൾ താൽക്കാലികമായി അടയ്ക്കാൻ വന്ന കരാർ കമ്പനി ജീവനക്കാരെ നാട്ടുകാർ അഗസ്ത്യൻമുഴിയിൽ തടഞ്ഞു വെച്ചത്. മഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ജീവനക്കാരെ അശാസ്ത്രീയമായി കുഴിയടയ്ക്കാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ തടയുകയായിരുന്നു. സ്ഥിരമായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെടുന്ന ഇടമാണ് അഗസ്ത്യൻമുഴി അങ്ങാടിയിൽ നിന്നും 200 മീറ്റർ മാറി വലിയ ഇറക്കവും വളവുമുള്ള സ്ഥലം. ഇവിടെ രൂപപ്പെട്ട വലിയ കുഴികൾ അശാസ്ത്രീയമായി അടയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാർ എത്തി പ്രവൃത്തി തടഞ്ഞത്. ഈ ഭാഗത്ത് സ്ഥിരമായി കുഴി രൂപപ്പെടുമ്പോൾ ഇത്തരത്തിൽ അശാസ്ത്രീയമായാണ് കരാർ കമ്പനി കുഴി അടയ്ക്കാറുള്ളതെന്നും ഇത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞ് വീണ്ടും കുഴിയാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. 2000 കോവിഡ് കാലത്ത് നിർമ്മിച്ച റോഡാണിത്. ഈ റോഡ് നിർമ്മിച്ച അന്ന് തന്നെ പൊളിയുകയും വിജിലൻസിന് പരാതി നൽകി അങ്ങനെ വീണ്ടും പാച്ച് വർക്കായി ചെയ്ത റോഡാണിത്. 1 കിലോമീറ്ററിന് 1 കോടി രൂപയാണ് ഈ റോഡിന് ചെലവഴിച്ചത്. ഈ റോഡ് പണി കഴിഞ്ഞ പിറ്റത്തെ ആഴ്ച മുതൽ തന്നെ ഈ റോഡ് പൊളിഞ്ഞു, പല പരാതികൾ കൊടുത്തു. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഓരോ 2-3 മാസം കൂടുമ്പോൾ ഓരോ കുഴി രൂപപ്പെടും, ആ കുഴിയിൽ ഒരു മിശ്രിതം കൊണ്ടുപോയിട്ട് ഇടും, ആ മിശ്രിതം ഒരു മാസം കൊണ്ട് വീണ്ടും പോവും. അപ്പോൾ അങ്ങനെ ഇന്നും അടിക്കാൻ വന്നിട്ടുണ്ട് അവർ. അവരെ കാലാവധിക്ക് തീരിന് മുന്നായിട്ട് ഇതെങ്ങനെയെങ്കിലും ബില്ല് മാറാനുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. റോഡ് പ്രവൃത്തിയുടെ ഗുണനിലവാരക്കുറവ് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നവീകരണ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ തന്നെ പരാതിയുമായി എത്തിയിരുന്നു. റോഡ് പ്രവൃത്തിയിലെ പരാതികൾ അറിയിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി കരാറുകാരൻ്റെയും PWD എഞ്ചിനീയറുടെയും ഫോൺ നമ്പർ അടക്കമുള്ള ബോർഡ് അഗസ്ത്യൻമുഴി അങ്ങാടിയിൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഈ ബോർഡിലുള്ള നമ്പറിൽ വിളിച്ചാൽ ആരെയും കിട്ടുകയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചു പോയ സമയത്ത് റോഡരിയിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്തില്ല എന്നും ആക്ഷേപമുണ്ട്. കുഴിയടയ്ക്കൽ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞതോടെ കരാർ കമ്പനി ജീവനക്കാർ തിരിച്ചു പോവുകയായിരുന്നു. അടുത്ത ദിവസം റോഡ് പൊളിഞ്ഞ ഭാഗം പൊളിച്ചു മാറ്റി ടാർ ചെയ്യാൻ എത്തും. എന്ന ഉറപ്പ് നൽകിയാണ് കരാർ കമ്പനി ജീവനക്കാർ പോയത്. അതേസമയം കരാർ കമ്പനിക്കും അനാസ്ഥ കാട്ടിയ ഉദ്യോഗസ്ഥർക്കുമെതിരെ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ മുക്കം.